നമസ്കാരം. KPCC ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മരണം പാർട്ടിക്കാരുണ്ടാക്കിയ മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായെന്ന ആരോപണം തള്ളി KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ മരിയാപുരം ശ്രീകുമാറും സുബോധനുമായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. KPCC ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മരണം മാനസിക സമ്മർദ്ദം മൂലമാണ് എന്ന് മകൻ KPCC നേതൃത്വത്തിന് പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ട്രഷറർക്ക് യാതൊരുവിധ മാനസിക സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് കമ്മീഷൻ കണ്ടെത്തി. സമൂഹ മാധ്യമങ്ങളിൽ ട്രഷറർക്കെതിരായി വന്ന വാർത്തകൾക്ക് അദ്ദേഹവുമായി അടുപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരായ രമേശിനോ പ്രമോദിനോ ഒരു പങ്കുമില്ല. ട്രഷറർക്ക് പ്രസ്തുത വ്യക്തികളുമായി ഒരു സാമ്പത്തിക ബന്ധവും ഇല്ല. മകന് ഈ വ്യക്തികളെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ഇല്ല. KPCC പ്രസിഡന്റ് സമർപ്പിച്ച് അംഗീകരിച്ച റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. 2022 ഡിസംബർ 20 അന്തരിച്ച ബഹുമാന്യനായ KPCC ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മരണം മാനസിക സമ്മർദ്ദം മൂലമാണ് എന്ന് 14 ദിവസത്തിന് ശേഷം മകൻ പരാതി നൽകുന്നു. തികച്ചും സ്വാഭാവിക മരണമാണ് എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അംഗീകരിച്ച മരണമായിരുന്നു അത്. എന്നാൽ 14 ദിവസങ്ങൾക്ക് ശേഷം തന്റെ പിതാവിന്റെ മരണം അസ്വാഭാവികമാണ് എന്ന് മകനും മകളും ചേർന്ന് പരാതി നൽകുന്നു. അതിൽ ദുരൂഹതയുണ്ട് എന്ന് ഞാൻ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരാതി സത്യസന്ധമായിരുന്നില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ട്രഷറുമായി നല്ല ബന്ധത്തിലുള്ള അദ്ദേഹത്തിന് നല്ല മതിപ്പുള്ള രമേശ് പ്രമോദ് എന്നിവരെ ആരോപണ വിധേയരാക്കിയതിൽ ഗൂഢാലോചനയുണ്ട് എന്നും എനിക്ക് മനസ്സിലായി. എങ്കിലും ഈ വിഷയത്തിൽ ഒരാഭ്യന്തര അന്വേഷണം നടത്താൻ പാർട്ടി തീരുമാനിച്ചു. KPCC ജനറൽ സെക്രട്ടറിയും പ്രമുഖ അഭിഭാഷകനുമായ മരിയാപുരം ശ്രീകുമാർ ചെയർമാനും KPCC ജനറൽ സെക്രട്ടറിയും പ്രമുഖ അഭിഭാഷകനുമായ സുബോധൻ അംഗവുമായ കമ്മീഷനെ ആയിരുന്നു അന്വേഷണത്തിന് നിയോഗിച്ചത്. രണ്ടുപേരും തിരുവനന്തപുരത്തുള്ള വ്യക്തികളും വി പ്രതാപചന്ദ്രനുമായി ദീർഘകാല ബന്ധമുള്ളവരും ആയിരുന്നു. മരിയാപുരത്തിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി ചോദ്യാവലികൾ തയ്യാറാക്കി അന്വേഷണം ആരംഭിച്ചു. ഓഫീസ് ജീവനക്കാർ, ട്രഷററുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, പാർട്ടി ഭാരവാഹികൾ, പരാതിക്കാരൻ, ആരോപണ വിധേയർ എന്നിവരിൽ നിന്നും വിശദമായി മൊഴിയെടുത്തു. ലഭ്യമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് KPCC പ്രസിഡന്റായ എനിക്കും പ്രതിപക്ഷ നേതാവായ VD സതീശനും കിട്ടി. കമ്മീഷന്റെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. നമ്പർ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 1. ട്രഷറർക്ക് യാതൊരുവിധ മാനസിക സമ്മർദ്ദവും പ്രസ്തുത വ്യക്തികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. 2. പറയുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രഷറർക്കെതിരായി വന്ന വാർത്തകൾ റിപ്പോർട്ടർമാർ പേര് വെച്ച് നൽകിയതാണ്. അതിൽ രമേശിനോ പ്രമോദിനോ ഒരു പങ്കുമില്ല. 3. പറയുന്നു, ട്രഷറർക്ക് പ്രസ്തുത വ്യക്തികളുമായി ഒരു സാമ്പത്തിക ബന്ധവുമില്ല. 4. മകന് ഒരു വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വ്യക്തികളെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും അല്ലെങ്കിൽ മുന്നറിവും ഇല്ല. 5. ജീവിച്ചിരിക്കെ പ്രതാപചന്ദ്രൻ പാർട്ടിയോട് ഇവരെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. 6. പറയുന്നു, ചില വ്യക്തികളുടെ പ്രേരണയിലാണ് മകൻ പരാതി നൽകിയത് എന്ന് സുവ്യക്തമാണ്. 7. പറയുന്നു, അവർക്ക് സംഭവിച്ച മാനഹാനി പ്രസ്തുത പരാതി ഉന്നയിച്ചവർ ബോധപൂർവം സൃഷ്ടിച്ചതാണ്. കമ്മീഷന്റെ കണ്ടെത്തലിനെക്കുറിച്ച് പാർട്ടി വിശദമായി പഠിക്കുകയും അനന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നിരപരാധികളായ 2 വ്യക്തികളെ കേസിൽപ്പെടുത്താനുണ്ടായ ശ്രമം അത്യന്തം അഫലമനീയമാണ്. പത്രങ്ങളിൽ വന്ന വാർത്തകളും മാനഹാനി ഉണ്ടാക്കുന്നതായിരുന്നു. ആരോപണം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തി എന്ന വാർത്ത അടിസ്ഥാനരഹിതമായിരുന്നു.